നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന വ്യക്തിത്വം വോളിബോളിനെ നെഞ്ചോട് ചേർക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു മൾട്ടിപ്പിൾ ഇന്റലിജന്റ് എന്ന് തന്നെ വിശേഷിപ്പിക്കും. സംസ്ഥാന വോളിബോൾ അസോസിയേഷന്റെ സാരഥിയാണ് അദ്ദേഹം. വടകരക്കാരനാണ്. മാങ്ങാട്ട് പറയാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. കൂടാതെ കുംഫു, കരാട്ടെ, കളരി, സാമൂഹ്യ പ്രവർത്തകൻ എന്നീ മേഖലകളിലൊക്കെ തൻ്റെ വ്യക്തിത്വം തെളിയിച്ച ഈ പ്രതിഭയെ അഭിമാനപൂർവ്വം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ബഷീർ പട്ടാര. കേരള സംസ്ഥാന വോളിബോൾ അസോസിയേഷൻ്റെ വലിയൊരു സംഘാടകം, അത് നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഇത്രയും അറിയപ്പെടുന്ന ടീമംഗങ്ങളായിട്ടായിരിക്കും വോളിബോൾ താരങ്ങളൊക്കെ പരിചയവും കാര്യങ്ങളൊക്കെ. ആ ഒരു ഒരു മൂഡിലേക്ക്, ആ ത്രില്ലിലേക്ക് ഒരു കളിക്കാരൻ എന്നുപരി എങ്ങനെയാണ് വരുന്നത്? സത്യത്തിൽ കേരള വോളിബോളിൻ്റെ ഒരു മുഖ്യ സംഘാടകനല്ല, പക്ഷേ അതിലൊരു അംഗമാണ്. ഞാനെന്താന്ന് വെച്ചാൽ അതിലേക്ക് വരുന്നത് പറഞ്ഞാൽ അതിലുള്ളതെല്ലാവരും നല്ല പ്ലെയേഴ്സാണ്. അപ്പം ഞാൻ സംസ്ഥാന കോച്ചിങ് കമ്മിറ്റി മെമ്പറായിട്ടാണ് അതിലുള്ളത്. അതിൻ്റെ കൺവീനർ ബിജോയ് ബാബു എന്ന് പറഞ്ഞ NIS നേവിയിലുള്ള ഒരു അറിയപ്പെടുന്ന പ്ലെയറും കേരള സ്റ്റേറ്റ് യൂത്തിൻ്റെ ഒക്കെ കോച്ചായി അറിയപ്പെടുന്ന ഒരാൾ. പിന്നെ ഉള്ള അതിൻ്റെ ചെയർമാൻ അബ്ദുൽ നാസർ എന്ന് പറഞ്ഞാൽ അദ്ദേഹവും NIS പിന്നെ സ്റ്റേറ്റ് കോച്ച് അങ്ങനെയൊക്കെയുള്ള, അതുപോലെ എല്ലാവരും പ്രഗത്ഭരാണ്. കേരള പോലീസിലെ മധുസൂദന പണിക്കർ, യാസർ അറഫാത്ത്, പിന്നെ കസ്റ്റംസിലെ യൂസഫ് സാർ, ഇവരൊക്കെയാണ്. അതിൽ നോക്കുന്നതാണെങ്കിൽ സത്യത്തിൽ ഏറ്റവും പിന്നെ ഒരു ക്വാളിഫൈഡ് കുറഞ്ഞൊരാൾ ഞാൻ തന്നെയാണ്. പക്ഷേ എന്നാൽ പോലും പിന്നെ എന്നെ അതിൽ പിന്നെ അവർ ഉൾപ്പെടുത്താൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ വോളിബോൾ മേഖലയിലുള്ള എൻ്റെ പ്രവർത്തനങ്ങൾ അവർ നിരീക്ഷിക്കുകയും വീക്ഷിക്കുകയും ചെയ്തുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ പേര് പറയുന്നത് ബിജോയ് ബാബു സാറാണ്, ഇങ്ങനെ ബഷീർ. അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള പ്രഗത്ഭന്മാരടക്കം അങ്ങനെയാണ് ഞാനും വരുന്നത്. ഈ വോളിബോൾ രംഗത്ത് ഞാൻ പിന്നെ പല എൻ്റെ അടുത്തൊരു ഓൺലൈൻ ഒരു പേജുണ്ട്, എൻ്റെ FB പേജ്. അതിൽ ഞാൻ കേരളത്തിലെ പ്രഗത്ഭ കളിക്കാരെ പറ്റിയിട്ട് അവരെ പറ്റിയിട്ട് പഠിക്കുകയും എഴുതുകയൊക്കെ ചെയ്യും. അതൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ വടകര മേഖലയിലുള്ള എൻ്റെ വോളിബോൾ സംഘാടകയും ഒരു ആക്റ്റീവായിട്ട് എല്ലപ്പോഴും ഞാൻ ഉണ്ടാവും. അതുകൊണ്ടാണ് അതിലേക്ക് ഞാൻ വരുന്നത്. വടകരയെ സംബന്ധിച്ചോളം പറയാം, വടകര തന്നെയാണ് ഒരു വോളിബോളിൻ്റെ ഒരു ഒരു ആസ്ഥാനം എന്നൊക്കെ പറയുന്നത്. എന്തുകൊണ്ടോ പഴയൊരു പ്രതാപത്തിലേക്ക് ഇപ്പോൾ വടകര വരുന്നില്ല വോളിബോളിൻ്റെ കാര്യത്തിൽ? ഈ സംഘാടകൻ എന്ന നിലയിൽ എങ്ങനെ നോക്കിക്കാണുന്ന കാര്യം? ഒരു വളരെ ദുഃഖകരമായൊരു സംഭവം തന്നെയാണ് ഇത്. വടകര വോളിബോളിൻ്റെ ഈറ്റിലൊന്നും അറിയപ്പെടുന്നതാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് അങ്ങനെ ഒരു സംഭവം പറയണം. ഇപ്പോൾ ഒരു 10-15 വർഷത്തിനടുക്ക്, ഒരു 15-20 വർഷത്തിനടുക്ക് വടകര എന്ന് ഒരറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു വോളിബോൾ താരം വന്നതായിട്ട് നിങ്ങൾക്കറിയാമോ? വനിതകളിൽ ഇപ്പം നമ്മൾ മേമുണ്ടുള്ള ശ്രുതി ഒക്കെ പോലെ ഒരു സംസ്ഥാന ഇന്ത്യൻ ടീമിലേക്ക് വന്നിട്ടുണ്ട്. അല്ലാതെ വടകരയിൽ പിന്നെ വോളിബോൾ ശരിക്കും വടകര മേഖലയിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി അങ്ങോട്ട് കാരന്തൂർ, പിന്നെ പൈമ്പ്ര, കുറ്റിയാടി അങ്ങോട്ട് മേഖലയൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, ഗ്രൗണ്ടുകളില്ല, കളിക്കളങ്ങൾ ഇല്ല. രണ്ടാമത്, സംഘാടകരും പിന്നെ ഈ വോളിബോൾ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർക്കും ചില സ്വാർത്ഥ താല്പര്യങ്ങളും കാര്യങ്ങളിലായതുകൊണ്ട് അതിനും വലിയ താല്പര്യങ്ങളില്ല. പിന്നെ നമുക്ക് വടകരയിൽ തന്നെ ഒരു പഴയകാല ഒരു റോൾ മോഡലായ ഒരു പ്ലെയർ കാണിക്കാൻ, ഒരു ജിമ്മി ജോർജിനെ പോലെയോ അല്ലെങ്കിൽ ഒരു സിറിൽ സിവള്ളൂറിനെ പോലെയോ ഒരു അബ്ദുൾ നാസർ ഉണ്ട് പ്ലെയേഴ്സ് അങ്ങോട്ട്. അങ്ങനെ ഒരു റോൾ മോഡൽ നമ്മളെ വടകരയിൽ ഇപ്പോൾ പേരാവൂർ ജിമ്മി ജോർജ് എന്ന് പറയും. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്, ഈ ഗ്രൗണ്ടുകളില്ലാത്തതും പിന്നെ ഒരു ഒരു സംഭവമാണ്. പിന്നെ എനിക്ക് തോന്നുന്ന വടകരയിലെ ഒരു വോളിബോള്, പഴയകാലത്ത് വടകര നമ്മളിപ്പോൾ ഒരു ബസ്സിൽ വടകര എന്നൊരു കുറ്റിയാടി റോഡിൻ്റെ ഇരുവശത്തും അത്രയും കോർട്ടുകൾ. ഇപ്പൊ വടകരയിൽ മെയിനായിട്ട് എന്താ പറ്റുക, നമ്മളെ ഈ മുണ്ടുടുത്ത് കളിക്കുന്ന കുറെ ടീമുകൾ പഴയകാലത്ത് അവര് എല്ലാ ജോലി, ബസ് ഡ്രൈവർ ആയാലും ഇല്ല, പിന്നെ സാധാരണ നാടൻ പണിക്ക് പോകുന്ന വൈകുന്നേരങ്ങളിൽ ഷർട്ടും കഴിച്ചിട്ട് കോർട്ടുകൾ, അവർ നല്ല കളിക്കാരുമായിരുന്നു.
അവര് ഇപ്പോൾ ഇടക്കാലത്ത് വോളിബോൾ നടന്നുപോയി. കാരണം ഈ പുതിയ നിയമങ്ങളും സിസ്റ്റങ്ങളും എന്തോ അവർക്ക് ഉൾക്കൊള്ളാത്തതും അവര് ഈ വോളിബോൾ നടന്നുപോയത്, അതായത് അക്കാദമിക് വോളിബോൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ആ കളിക്കാർ വോളിബോളിന്ന് അകന്നുപോയിട്ടുണ്ട്. ഒരു ജനകീയത, അത് പഴയ കാലത്തതല്ല, സിനിമ പോലും പോകില്ല വൈകുന്നേരം കളിക്കണമെന്ന് വിചാരിച്ചു. എൻ്റെ എല്ലാം കുട്ടിക്കാലത്ത് വടകരയിലെ പരാതി തരാം, നമ്മുടെ ഇന്നത്തെ കോട്ടപ്പറമ്പ് ഏറ്റവും വലിയ കോട്ടയായിരുന്നു, അത് ഇന്നില്ല. ആ വൈകുന്നേരത്ത് ആ കളി ജനകീയത എന്താ ഈ വോളിബോൾ നടന്നുപോയത്, അവരായിരുന്നു ഈ വോളിബോൾ കാണാനും പോക്കും എല്ലാം സംഘടിപ്പിക്കാനും എല്ലാത്തിനും മുൻപിൽ നിൽക്കുന്ന ഒരു ടീമാണ്. പക്ഷെ അവരെ ഈ വോളിബോൾ നടന്നുപോയി. പിന്നെ യുവാക്കൾ ചെറിയ, ഇപ്പോൾ നിങ്ങൾ എനിക്കെൻ്റെ അനുഭവം പറയാം, ഈ വോളിബോൾ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന എല്ലാവരും 35 വയസ്സിന് മേലെ ചെറുപ്പക്കാരായ ഒരു ആൾക്കാർ ഇതിലേക്ക് വരുന്നില്ല. എന്തുകൊണ്ടോ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അവർ വൃത്തിയായിച്ച്. പിന്നെ വടകര മേഖലയിൽ നിങ്ങൾ പറഞ്ഞ പോലെ പിന്നെ പഴയ പ്രതാപങ്ങൾ ഇങ്ങനെ പറയാമെന്നല്ലാണ്ട്, നമ്മൾ കളരീൻ്റെ വോളിബോളിൽ പറയാമെന്നല്ലാണ്ട് അതിൻ്റെ സംഭവങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ BMI സ്കൂള് ഒരു അദ്ദേഹം അവിടുത്തെ PTA പിന്നെ അവിടുത്തെ PT മാഷൊക്കെ താല്പര്യം എടുത്തിട്ട് അവിടെ ഒരു സ്പോർട്സ് അക്കാദമിയും ഒരു സ്ഥിരമായിട്ട് ഒരു വോളിബോൾ ഫുട്ബോളൊക്കെ തുടങ്ങേണ്ട ഒരു പരിപാടി അവിടെ തുടങ്ങിയിട്ടുണ്ട്. ഒരു നല്ല പരിപാടി തന്നെ. ആ കമ്മിറ്റിയിൽ ഞാനുണ്ട്. പഴയ കാലത്തിലെ പ്രതാപങ്ങൾ, പഴയ കാല ടൂർണമെൻറ്റുകൾ എപ്പം ഓരോരോ ട്രോഫിക്ക് വേണ്ട ടൂർണമെൻറ്റിൽ വടകര സൗഹൃദം ഉണ്ടായിരുന്നു അല്ലേ, റോണിങ് ട്രോഫിക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ അങ്ങനെയുള്ളൊരു ടൂർണമെൻറ്റുകൾ ഒന്നും വരുന്നില്ല. അതും കാണികളും നമ്മുടെ ഈ വോളിബോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെയും കുറച്ച് പുറകോട്ട് അടിച്ചിട്ടില്ലേ? ഒന്ന് സംഘടിപ്പിക്കാനുള്ള പ്രയാസം ഭയങ്കരം, പഴയ പോലെയല്ല. പണ്ടത്തെ കളിക്കാർ എന്ന് പറയുമ്പോൾ ഒരു ടീമിന് തന്നെ ഒരു 6 പ്ലെയേഴ്സ് ഉണ്ട്. ഇപ്പോൾ വടകര പാരഡൈസ് അവർ ആ പ്രദേശത്ത് തന്നെ സൂപ്പർ പ്ലെയേഴ്സാണ്. പ്രകാശ് ഇങ്ങനെ തുടങ്ങുന്നത് അല്ല, അതുപോലെ ഇരിങ്ങൽ ജവഹർ, അതുപോലെ വടകര, അങ്ങനെ കുറേ നല്ല ക്ലബ്ബ്, അങ്ങനെ നല്ല ക്ലബ്ബുകൾ, അവർക്ക് തന്നെ പ്ലെയേഴ്സ് ഉണ്ട്. ഇന്നിപ്പോൾ നമ്മളൊരു പ്ലെയേഴ്സിനെ ഒരു പാരഡൈസ് ഒരു ടീമിനെ കളിപ്പിക്കണമെങ്കിൽ അവർ 5 പേരെയും പുറത്തുനിന്ന് ഇറക്കണം. അപ്പോൾ അവർക്ക് ഭയങ്കരമായ സാമ്പത്തികം ഉണ്ടാകും. അതിനകത്ത് പഴയ കാലത്ത് ആ കമ്മിറ്റി കൊടുക്കുന്ന പൈസ അവർ വീതം വെച്ചെടുക്കും. അപ്പോൾ ഈ ടീം കൊണ്ടുപോകുന്നവർക്ക് വലിയൊരു ബാധ്യത ഇല്ല. ഇന്നൊരു ടീം ഏറ്റിട്ട് ഒരാൾ പോകുന്നതാണെങ്കിൽ, ഒരു ഫൈനൽ വരെ എത്തുന്നതെങ്കിൽ മിനിമം 50,000 രൂപ മിനിമം അദ്ദേഹത്തിൻ്റെ കീസ് ചെയ്യുന്നു. അതുകൊണ്ടെന്ന് വെച്ചാൽ ആരും ഇതിന് നിൽക്കുന്നില്ല. രണ്ടാമത് ടൂർണമെൻറ്റ് നടത്തുന്നതിൻ്റെ പ്രശ്നം, ഇതും ഒരു പ്രശ്നമാണ്. ഈ സാമ്പത്തികം രണ്ടാമത്, പഴയ കാലത്ത് നമ്മൾ വൈകുന്നേരത്തെ കളികൾ അവർ 4:30 തുടങ്ങിയിട്ട് 6:30 അവസാനിപ്പിക്കുന്ന ആ കളി വോളിബോളിന്ന് പോയി. അപ്പോൾ ഇന്ന് വെച്ചാൽ രാത്രി 8:30-9 മണിക്ക് പ്ലെയേഴ്സ് വരും. അപ്പോൾ ഇന്ന് ലൈറ്റ് വേണം, ഫ്ലഡ് ലൈറ്റ് വേണം, അപ്പോൾ ഒരുപാട് എക്സ്പെൻസുകൾ കൂടി. അപ്പോൾ ഞാനിവിടെ ചോറോട് പോളിയൊക്കെ അത് 3 വർഷം ഉടനെ തന്നെ കളി സംഘടിപ്പിച്ചാണ്. ഞങ്ങൾക്ക് അതിൻ്റെ വിഷമങ്ങളറിയാം. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ വളരെ സാമ്പത്തിക പ്രശ്നം. രണ്ടാമത് നമ്മൾ ടീമുകൾ, ഓരോ ആൾക്കാർക്കും ടീമില്ല. പല സ്ഥലത്തുനിന്നും, എറണാകുളത്തുനിന്നും, പത്തനംതിട്ടയിൽനിന്നും, കണ്ണൂരിൽ നിന്നൊക്കെ ഒരു ടീം വന്ന് കളിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ പലപ്പോഴും ഈ ക്ലബ്ബ് ആൾക്കാർ ഇതിനെ ഇതിനോട് മാനസികമായിട്ട് അകന്നും പോയി. പിന്നെ സാമ്പത്തികമായിട്ട് പ്രശ്നം കൊണ്ട് അതൊരു പ്രധാന കാരണമാണ് വോളിബോളിൻ്റെ പിന്നെ ടൂർണമെൻറ്റ് കുറയാൻ. എനിക്ക് ആത്മാർത്ഥമായിട്ടൊരു സംഘാടക എന്ന നിലയ്ക്ക് ചോദിക്കാനുണ്ട്. പഴയ കളിയും പുതിയ കളിയും ഒക്കെ കണ്ട് പരിചയിച്ച് കളിച്ചു വളർന്നത്, പഴയ സമ്പ്രദായമാണോ പുതിയ സമ്പ്രദായമാണോ മനസ്സിൽ ഏതാ നല്ലത്? ശരിക്കും സത്യത്തിൽ എനിക്ക് ഇഷ്ടം ഏതാണെന്ന് ചോദിച്ചാൽ യാതൊരു സംശയമില്ല, പഴയതാണ്. കാരണം ഏറ്റവും വലിയൊരു സംഭവം എന്താ വെച്ചാൽ, പഴയ കാലത്ത് നമ്മൾ പിന്നെ വടകര അവിടെയൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം, ഒരു 13 പോയിന്റ് എതിർ കോർട്ടിനും പിന്നെ 5 പോയിന്റ് മറ്റേ ടീമിനും ഉണ്ടായിട്ട് 5 പോയിന്റ് ഒന്ന് ഈ ടീമിനടിച്ച ചരിത്രങ്ങൾ എത്രയുണ്ട്? ഇപ്പോൾ നമുക്ക് എനിക്ക് തന്നെ ഞാൻ അറിയാവുന്ന കളികൾ വടകരയുണ്ട്, വലിയ ഓൾ ഇന്ത്യ ഉണ്ട്. ഇന്ന് അങ്ങനത്തെ ഒരു സംഭവം അസാധ്യ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളെ ഒരു കോർട്ടിൽ നിന്ന് ഒരാളുടെ ഒരു സർവീസ് മിസ്സായി പോയാലും അവര് ജയിച്ചു. പണ്ടങ്ങനല്ല, സർവീസ് മിസ്സായി പോലും ജയിച്ചു. അതായത് പണ്ടങ്ങനല്ല, നമ്മള് സർവീസ് ചെയ്തു എന്നിട്ട് നമ്മൾ ബ്ലോക്ക് ചെയ്ത് പോയിന്റ് എടുക്കണം. പക്ഷെ അതുകൊണ്ടെന്ന് വെച്ചാൽ അന്ന് ഒരുപാട് നന്നായി കളിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ ഈ പ്ലെയേഴ്സ് പിന്നെ ഈ ലിബറോ സിസ്റ്റം വന്നതോടുകൂടി അവർ ബാക്ക് ലൈനിൽ വെറും അറ്റാക്കിൽ മാത്രമായി പോകുന്നു. അവർ ബാക്കിൽ ഇറങ്ങുന്നവരോ എന്താകുന്നില്ല, ഡിഫൻസ് ചെയ്യാൻ കളിക്കുന്നില്ല. പഴയ കളിക്ക് അങ്ങനെയല്ല, പഴയത് വളരെ ആവേശമായിരുന്നു. ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇന്നത്തെ കളിയിൽ ഞാൻ വളരെ അപൂർവമായി കിട്ടുന്നില്ല. അതുകൊണ്ട് എൻ്റെ പക്ഷേ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ, ഈ റാലി സിസ്റ്റത്തിൽ പഴയ കളിക്കാർ അത്ര ഇന്ന് കളിക്കാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ, അന്നാണെങ്കിൽ 4 മണിക്കൂറൊക്കെ വേണം ഒരു ടൈറ്റ് ടീം തീരണമെങ്കിൽ. പക്ഷെ ഇന്ന് ഏറ്റവും നല്ല 2 മണിക്കൂറിലപ്പുറമല്ലോ 1.5 മണിക്കൂറിലപ്പുറം ഒരു കളി നിൽക്കുന്നില്ല. പക്ഷെ അത് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ പണ്ടത്തെ ഒരു ആവേശം ഇപ്പോഴത്തെ ഒരു ഗെയിമിൽ കിട്ടുന്നില്ല. അത് ജനങ്ങൾ അതും ഒരു പ്രധാന കാരണം. ഈ കാണികൾ ഈ കളിയിൽ നിന്ന് അകന്നു പോകാനുള്ളൊരു സംഭവം അതുണ്ട്. ഇപ്പം തന്നെ ഒരു 6 പോയിന്റ് ഒരു ടീമിന് കിട്ടിയാൽ പിന്നെ ആ ടീം തന്നെ ജയിക്കുന്നുണ്ട്. നല്ലൊരു സംഘാടകൻ എന്ന നിലയ്ക്ക് കളരി
കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു പുതിയൊരു സമുദായം കൊണ്ടുവരാൻ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. അതെങ്ങനെയാണ് കുട്ടികളിലൂടെ ചെറിയ കുട്ടികളിലൂടെ വളർത്തിക്കൊണ്ടുവരണോ എങ്ങനെയാണ് അതിൻ്റെ ഒരു കളരി വോളിബോളിന് ആവശ്യമാണെന്ന്? സത്യത്തിൽ ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ കളരി പഠിച്ച ഒരാളാണ്. അധികം വലിയ ഒരു കുരുക്കളൊന്നുമല്ല, ഞാൻ ചെറിയ വളരെ ചെറിയ അടുത്ത് പിന്നെ നമ്മുടെ ചൂരക്കൊടി വില്യാപ്പള്ളിയിലെ കുഞ്ഞുമൂസ കുരുക്കളെ ഒരു ശിഷ്യനായിരുന്നു ഒരു വർഷത്തോളം. പിന്നീട് എൻ്റെ അഭിപ്രായത്തിന് ഒരുപാട് സാധ്യതകളുണ്ട് ഈ കളരിയിൽ. ഞാൻ എന്നും അത് ചിന്തിക്കുന്നതാണ്. ഉദാഹരണത്തിന് നമ്മൾ ഒരു ക്യാമ്പൊക്കെ വെക്കുക ഒരു മാർച്ച് ഏപ്രിൽ മെയ്യിലാണ്. ഈ മൂന്ന് മാസം അല്ലെ ഒരു ഏപ്രിൽ മെയ് രണ്ട് മാസം നമ്മൾ കുട്ടികളൊക്കെ നല്ല ഫിറ്റായ കുട്ടികൾ, പിന്നെ അവർ ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസം ഒന്നും ചെയ്യുന്നില്ല മഴയത്ത്. പിന്നെ അവർ അടുത്ത വർഷം അവരെ കിട്ടുമ്പോൾ നമുക്ക് പഴയ അതേ ബോഡി കണ്ടീഷനില്ല. പക്ഷെ ഈ സ്ഥിതി നമുക്ക് ഒന്നും നമുക്ക് ഇൻഡോർ കോർട്ടില്ല, അപ്പോൾ മഴയത്ത് നമുക്ക് പ്രയത്നിക്കാനേ പറ്റൂല. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ചെയ്യാൻ പറ്റുന്നൊരു സംഭവിച്ച വടകര ഏറ്റവും പറ്റിയൊരു സംഭവിച്ച ഈ മൂന്ന് മാസം ഈ കുട്ടികളെ നമ്മൾ കളരി പഠിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഈ വോളിബോൾ മാത്രമല്ല, അത്ലറ്റ് ആയാലും ഫുട്ബോൾ ഒക്കെ ആയാലും നമ്മുടെ വടകര കുറേ പ്രഗത്ഭമാരായ കളരി ഉണ്ട്. ഇപ്പോൾ കടത്തനാടൻ കളരി, മധുക്കുരുക്കൾ, മുഹമ്മദ് കുരുക്കൾ, അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ. അവരൊക്കെ കണ്ടിട്ട് ഇവർക്ക് ഒരാഴ്ചക്ക് ഒരു മൂന്ന് ദിവസം ഈ കളരിയിൽ ഈ സ്പോർട്സിന് പറ്റിയ ഇപ്പോൾ ഒരുപാട് ചാട്ടങ്ങൾ 18 മെയ് ഇവരിൽ പഠിക്കുന്നതും ഒരുപാട് ചാട്ടങ്ങൾ ഈ വോളിബോൾ വളഞ്ഞടിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു മൂന്ന് മാസം കളരി ട്രെയിനിങ് ചെയ്യുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇവരുടെ ബോഡി ഫിറ്റ്നസ് പോകുന്നില്ല. രണ്ടാമത് അവർ എണ്ണയൊക്കെ ഇടുമ്പോൾ അവരൊരു ചെറിയ കുട്ടികൾക്ക് വളരെയധികം ഗുണം ചെയ്യും. പക്ഷെ അത് ശരിക്കും നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സ്പോർട്സിൻ്റെ ആൾക്കാർ ഈ കളരി മേഖല ഇതിൽ ഉപയോഗപ്പെടുത്തണമെന്ന് ഞാൻ പറയുന്നത് ഒരുപാട് ഗുണങ്ങൾ. ഇപ്പോൾ പഴയ കാലം നമ്മളെ വടകരയിലെ കളിക്കാരെല്ലാം പിന്നെ പറയുന്ന ഇരിങ്ങൽ പപ്പൻ, അദ്ദേഹത്തിൻ്റെ ആകാര സൗഷ്ഠവും സ്മാഷും അദ്ദേഹം വലിയൊരു കളരി അഭ്യാസമായിരുന്നു ആ കാലത്ത്, ഇരിങ്ങൽ പപ്പൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു 5-10 വർഷം പരിക്കില്ലാത്തൊരു കളിക്കാരനാരാ, ഒരു നാഷണൽ കളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഷോൾഡർ പോവും മുട്ടുപോവും. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് പരിഹാരം ഈ കളരിയിൽ ഉണ്ടാവും. പക്ഷേ നിർഭാഗ്യവശാൽ എന്താ വെച്ചാൽ ഈ കളരിയുടെ ഗുരുക്കന്മാർക്ക് ഇത് നൽകാനും താല്പര്യമില്ല, നമുക്ക് അത് വാങ്ങാനും. ഇപ്പോൾ അവർ നൽകണമെങ്കിൽ ആരെങ്കിലും അവരോട് പറയണ്ടേ? അതിനും താല്പര്യമില്ലാണ്ട് ഇതിങ്ങനെ ഒതുങ്ങിപ്പോകുന്നു. ഇപ്പം ഈയൊരു സാധനം നമ്മൾ എടുത്തിട്ടുണ്ട് വളരെ സംഭവമായ. പക്ഷേ എന്തോ ഇതെന്താ വെച്ചാൽ നമ്മളിത് പൂട്ടിട്ട് ആരും ചോദിക്കുന്നില്ല, ആരും കൊടുക്കുന്നില്ല. പക്ഷേ ഇതൊന്ന് വിപുലപ്പെടുത്തിയാൽ ഒരുപാട് സാധ്യത ഉണ്ടെന്ന് ഞാൻ പറയുന്നത്. കാരണം ഈ 4 എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഒരു 5 ഒന്നാം ക്ലാസ് പോലെയുള്ള ഏതൊരു മാസം ഒരു കുട്ടീനെ ആദ്യം കളരി പറഞ്ഞേക്കണം ഒരു ഒന്നോ രണ്ടോ. അതിന് ശേഷം അവൻ ഏതാ സ്കില്ല്, ഫുട്ബോളോ വോളിബോളോ ഇനി അതുപോലെ കരാട്ടി ഓട്ടോ ചാട്ടോ, വടകര ഭയങ്കരമായ സാധ്യതയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എന്താ ചെയ്യുക? ആരും ഇപ്പം തന്നെ വടകര എനിക്ക് തന്നെ അറിയാം ഒരുപാട് ആൾക്കാർക്ക് കാലിനൊക്കെ ഇഞ്ചറി പറ്റിയിട്ട് അവരൊക്കെ ഇവരുടെ അടുത്തൊക്കെ പോയിട്ടാണ് ഈ ഡിസ്ക് ലൊക്കേഷനും അതൊക്കെ ശരിയാക്കുന്നത്. പക്ഷേ എന്നിട്ട് എത്ര എനിക്കറിയാം, ഇപ്പോൾ നമ്മളെ ഒരു പിന്നെ ഇന്റർനാഷണൽ പ്ലെയർ തന്നെ ഇപ്പം നമ്മളെ ഇവരൊക്കെ കളരിയൊക്കെ പോയിട്ട് ചികിത്സിക്കുന്ന എത്രയോ പ്ലെയേഴ്സുണ്ട് നമ്മളെ ഈ പറഞ്ഞ ഗുരുക്കന്മാരുടെ അടുത്തൊക്കെ. പക്ഷേ എന്നാൽ പോലും ഈ സാധ്യതകൾ ഇവർക്കൊരു മെഡിസിനും അല്ലെ ഒരു ഫസ്റ്റ് എയ്ഡൊക്കെ നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ള ഒരു സംഭവം ഈ കളരി ഗുരുക്കളുടെ അടുത്തുനിന്ന് ഇവരെ പഠിക്കാനോ അല്ല അതിനുള്ള ഒരു താല്പര്യം എടുക്കുന്നില്ല. ഈ രണ്ട് കാര്യമാണ്, ഈ ഒന്നിലല്ലേ ജിംനാസ്റ്റിക് അല്ലേ കളരി, ഈ രണ്ട് സംഭവങ്ങൾ മൂവ്മെന്റ്സിൽ വോളിബോളിന് ഏറ്റവും ഉപയോഗം. വോളിബോളിലെ ഈ രണ്ട് സാധനത്തിൽ വടകരയുള്ള കളരിയാണ്, ഇഷ്ടംപോലെ കളരിയുണ്ട്. അപ്പൊ ഇവരെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ കുരുക്കന്മാരൊക്കെ കണ്ടിട്ട് നമ്മൾ ഈ ജൂൺ ജൂലൈയിൽ ഒരാഴ്ചക്കൊരു 3 ഈ ട്രെയിനിങ് ഇവരെ അടവുകളൊന്നും പഠിപ്പിച്ചില്ലെങ്കിലും ഈ ചാട്ടങ്ങളും കാര്യങ്ങളും മെയ്യൊക്കെ പഠിപ്പിച്ചാൽ വളരെ നന്നാവും. പിന്നെ ചികിത്സയിലും ഈ കളരി ഈ സ്പോർട്സിലേക്ക് കൊണ്ടുവരണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു അവർ സംസാരിച്ചിട്ടോ അത് ബന്ധപ്പെട്ടിട്ടുണ്ടോ ഈ കാര്യങ്ങളൊക്കെ? ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ നമ്മളെ പിന്നെ മൂസക്കുരുക്കളെ വെച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഈ പ്ലെയേഴ്സിന് അതുപോലെ മധു സാറ് മുഹമ്മദ് ഉരുക്കൾ എത്രയോ പിന്നെ പ്രാവശ്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ സംഭവങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കും തയ്യാറാണ്. പക്ഷേ എന്തോ നമ്മളെ കുട്ടികളും സംഘാടകരൊന്നും അതിന് തയ്യാറല്ല. കാരണം പുതുപ്പണത്ത് എന്താ വെച്ചാൽ വോളിബോളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ എന്ത് പരിക്ക് പറ്റിയാലും ഇവരാരെങ്കിലും സമീപിക്കുക. പക്ഷേ അതിന് ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ ഈ വടകര അതിന് ഒരുപാട് സാധ്യതയാണ്. പക്ഷേ എന്താന്ന് വെച്ചാൽ അത് ഉപയോഗപ്പെടുത്തുന്നില്ല. ശരിക്കും അങ്ങനെ ഒരു ട്രെയിനിങ് പീരീഡ് നമ്മൾ ഒരു 3 മഴക്കാലത്ത് ഇതിൽ ചെയ്യുന്നതെങ്കിൽ നല്ല ഇമ്പ്രൂവ് ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു പിന്നെ അഭിപ്രായം. വോളിബോളിൻ്റെ നല്ലൊരു അക്കാദമി ഇവിടെ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു വടകര അങ്ങനെ ഒരു നീക്കവും എന്തെങ്കിലും നടത്തിയിട്ടുള്ളൂ? പക്ഷെ അങ്ങനെ ഞാനൊറ്റൊക്കെ ഒന്ന് വിചാരിച്ച ഒരു അക്കാദമി നടക്കൂലല്ലോ. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ വടകര ഇങ്ങനെ ഒരു അക്കാദമി ഇപ്പം ഓരോ
പിന്നെ കോച്ചിങ് ക്യാമ്പുകൾ ഉണ്ട്. ഇപ്പൊ വടകര നാരായണ നേരത്തെ നമ്മളെ നേവിന്റെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു അക്കാദമി എന്ന് പറയുന്നത് വടകര സ്പോർട്സ് അക്കാദമി ബി എം എസ് സ്കൂളിന്റെ നേതൃത്വത്തിൽ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ ഒരു അവരിപ്പോ തുടക്കല്ലേ, അപ്പൊ എന്നാലും താല്പര്യമുണ്ട് രക്ഷിതാക്കൾ, പക്ഷെ അത്ര സെലക്റ്റീവ് അല്ല. പക്ഷെ എന്നാലും ഒരു തുടക്കം എന്ന നിലയിൽ അത് സ്റ്റാർട്ട് ചെയ്ത വർഷമായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്ക് കൊറോണ വന്ന്, പക്ഷെ ഇപ്പൊ അടുത്ത പ്രാവശ്യം അവര് അതിന് നല്ലൊരു താല്പര്യം എടുക്കുന്നുണ്ടാവും സ്കൂൾ, അതാണ് അതിന്റെ ഒരു പ്രധാനം. പിന്നെ വടകരയുള്ള വെച്ചാൽ ഒരുപാട് നല്ല അധ്യാപകന്മാരുണ്ട്, കായിക അധ്യാപകന്മാർ. ഇതിൽ കഴിവ് പറ്റുക, ഇപ്പോ മജീദ് മാഷ്, ജിമ്മി മജീദ്, നസീർ, അതുപോലെ അമീറുദ്ദീൻ, ഇങ്ങനെയുള്ളൊക്കെ വോളിബോളിന് തയക്കം വന്ന അവര് സത്യത്തിൽ വയനാട്ടിലും പിന്നെ അവിടെയൊക്കെ പോയിട്ട് പ്രഗത്ഭ കളിക്കാർ സൃഷ്ടിക്കുന്നത്. നമ്മുടെ വടകര ഇല്ല, അതാണ് ഭയങ്കര വടകര അവർ കാണുന്നില്ല. അത് ഏറ്റവും വലിയ വിനോദാസം. നിങ്ങളൊരു ഇന്റർവ്യൂല് കഴിഞ്ഞ പ്രാവശ്യം പറയുന്ന കേട്ടു പ്രജിഷ എന്ന് പറയുന്ന ഒരാൾ, കാരണം എന്റെ നാട്ടില് പിന്നെ തൊട്ടപ്പുറത്തെ വടപ്പള്ളി ഒരു പരിപാടി വെച്ചിട്ട് എന്നെ ആർക്കും അറിഞ്ഞൂടെ വിളിച്ചില്ല. പക്ഷെ സത്യമാണ്. പക്ഷെ ഒരു രസം വെച്ചാൽ അവളെ ആദ്യമായിട്ട് ഒരു പരിപാടിക്ക് ക്ഷണിച്ച ഒരാൾ ഞാനാണ്. എന്റെ നാട്ടിലൊരു ടൂർണമെന്റ് വരുന്നപ്പോ അത് ഉദ്ഘാടനം ചെയ്യിച്ച ഞാനാണ്. അതുവരെ ഈ പ്രജിഷ ഇങ്ങനെ ഒരു പ്ലെയർ നമ്മുടെ നാട്ടിലിട്ടുന്ന ആൾക്കാർക്ക് അറിഞ്ഞൂടാ. അപ്പൊ അതിന് ഞാൻ അവരെ ക്ഷണിക്കാണ്, നിങ്ങൾ വരണം നമ്മുടെ നാട്ടിൽ. അപ്പൊ ആദ്യമായിട്ട് അവരെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആദ്യമായിട്ട് അത്ര ഒരു അത് വന്നാൽ നമ്മളെ മുറ്റത്ത് നമ്മളെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരാ നമ്മൾ എന്ത് ചെയ്യുന്നില്ല പിന്നെ ഉപയോഗിക്കും. പിന്നെ ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മളെ ഏറ്റവും വലിയൊരു അനുഗ്രഹം വെച്ചാൽ ഇന്ത്യ 1986 പിന്നെ സോൾ ഏഷ്യയിൽ വെങ്കലമെഡൽ നേടിയപ്പോൾ അതിൻ്റെ രണ്ട് കോച്ചും നമ്മളെ വടകരക്കാണ്. ഒന്ന് അച്ചുകുറുപ്പ്, അദ്ദേഹം മരിച്ചു, രണ്ട് സേതു വട്ടെ മുക്കാളി, അദ്ദേഹം ഇപ്പോൾ ഉണ്ട്, അദ്ദേഹത്തോട് ഉപദേശിച്ച് ചോദിക്കാം. പക്ഷെ എന്താ ചെയ്യുക, നമ്മളെല്ലാം ഉണ്ടെങ്കിലും നമ്മളിവരൊന്നും ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഏതായാലും ഇത് കേൾക്കുന്ന പ്രേക്ഷകർ തന്നെ, ആയിരക്കണക്കിന് പ്രേക്ഷകർ തന്നെ ഇതൊന്ന് കാണണമെന്നാണ് ഞാൻ പറയുന്നത്. അത്രയും നല്ലൊരു മണ്ണാണ് വോളിബോൾ സംബന്ധിച്ചോളം അല്ലേ ഈ വടകര. തീർച്ചയായും ഈ തലമുറയെങ്കിലും ഏറ്റെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം, ബഷീറിൻ്റെ അഭിപ്രായം. അതുപോലെ എനിക്ക് ചോദിക്കാനുള്ളത്, കുംഫുവിലെ വല്ല ഇൻ്റർനാഷണൽ ട്രെയിനറൊക്കെ ആയിട്ട് ഗൾഫിലൊക്കെ വിലസിയ ആളാണ്, കുംഫുവിലേക്ക് എങ്ങനെയാണ് വരുന്നത് ശരിക്കും? ഞാനൊരു കുംഫുവിലെ ഒരു ഇൻ്റർനാഷണൽ ട്രെയിനർ എന്നല്ല, ഞാൻ സത്യത്തിൽ ഈ സംഭവം ഞാൻ അപ്ലൈ ചെയ്ത ഒരാളാണ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞു, അതായത് ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസത്തിൽ വോളിബോൾ ഉണ്ടാവില്ല, എനിക്ക് എന്തെങ്കിലും ഒന്ന് കളിക്കണം, അതെൻ്റെ ഒരു ജീവിതത്തിൽ. അങ്ങനെയാണ് ഞാൻ കളരി കുറച്ച് ദിവസം കരയിൽ പഠിച്ചു. പിന്നെ എന്താ വെച്ചാൽ നമ്മളെ വടകര കരാട്ടയുണ്ട്, അപ്പോൾ നമ്മളെ ഫൈസൽ മാഷ് എന്ന് പറഞ്ഞ സെൻസൈൻ്റെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് കരാട്ട ഞാൻ പഠിച്ച് ബ്ലാക്ക് ബെൽറ്റ് എടുത്തു. അപ്പോൾ ഇതിൻ്റെ ഇൻട്രസ്റ്റ് വന്നേരം പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു സുഖമുണ്ട്. ഈ ബ്ലാക്ക് ബെൽറ്റ് എടുത്താൽ പിന്നെ നമ്മൾ ആടെ വരാത്തോളം നിൽക്കും, പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ബ്ലാക്ക് ബെൽറ്റ് മാത്രം. ബ്ലാക്ക് ബെൽറ്റ് എടുത്താൽ സത്യത്തിൽ അത് എടുക്കരുന്നില്ല, അപ്പോൾ നമുക്ക് ഇതൊരു കിട്ടുവാന്നുള്ളതുകൊണ്ട് പിന്നെ നമ്മൾ. അങ്ങനെയാണ് കരാട്ട പഠി. പിന്നെ ഗൾഫിൽ ഞാൻ പോയപ്പോൾ എനിക്കിതുപോലെ ഈ സംഭവങ്ങളില്ല. അവിടെ നോക്കുമ്പോൾ ഈ ഗുംഫു യുണൈറ്റഡ് മാർഷ്യൽ ആർട്സ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന UMA എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഖത്തറിൽ. അത് വലിയൊരു സ്ഥാപനമാണ്. RUCP പാലായി എന്ന് പറയുന്ന അദ്ദേഹം ഇൻ്റർനാഷണൽ വുഷു ജഡ്ജൊക്കെയാണ്. അപ്പോൾ ഏകദേശം 30,000-ൽ സ്റ്റുഡൻസുകൾ, 30,000 സ്റ്റുഡൻസുകൾ മിഡിൽ ഈസ്റ്റിൽ എല്ലാ സ്ഥലത്തും ഖത്തർ. അപ്പോൾ വലിയൊരു സ്ഥാപനമാണ്. അപ്പോൾ അവിടെ ഞാൻ ഈ കരാട്ട കൊണ്ട് ഈ ഗുംഫുവിലൊക്കെ ഈ പ്രായത്തിൽ എനിക്ക് നടക്കുമെന്നില്ല. ഒരു 30 വയസ്സിന് ശേഷമാണ് ഞാൻ അവിടെ പോകുന്നത്, 2000-ൽ പോകുന്നത്. പക്ഷേ അവിടെ വളരെ ഇൻട്രസ്റ്റ് ആയി. പക്ഷേ അതിലും ഗുംഫുവിലും പിന്നെ ബ്ലാക്ക് ബെൽറ്റ് എടുത്തതാണ് എൻ്റെ. പിന്നെ ഇപ്പോഴും ഖത്തറിന്ന് പ്രാക്ടീസ് ചെയ്യും അവിടെ വന്നാൽ. ഇപ്പോൾ ഞാൻ പിന്നെ വേനൽക്കാലത്തൊക്കെ മൂസഖാൻ്റെ അടുത്തോ അല്ലെങ്കിൽ വൈസൽ മാഷ എടുത്തോ അല്ലെങ്കിൽ ഗൾഫ് പോയാൽ പിന്നെ ആരിഫ് മാഷ എടുത്തോ ഇവരൊക്കെ ആയിട്ട് നല്ല സൗഹൃദം സൂക്ഷിക്കുന്ന ഒരാളാണ്. പിന്നെ പക്ഷേ ഗുംഫു പിന്നെ അതിൽ വുഷു അതിലൊക്കെ സാധ്യതകളുണ്ട്. അങ്ങനെ ഒരുപാട് കുട്ടികൾ പിന്നെ ഇതിലൊക്കെ സ്പോർട്സിൻ്റെ ഇതിലൊക്കെ വിഷനും കാര്യങ്ങളും, അതുപോലെ കളരി, കളരിയിലും ഇപ്പോൾ സ്പോർട്സ് ഹോട്ടലൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും വലിയ എൻ്റെ ഒരു പറയുകയെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും പിന്നെ നമ്മളൊരു സമയമുണ്ട്, അതായത് രാവിലത്തെ 6 മണി മുതൽ 8 മണി വരെ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ ഈ സമയം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സത്യത്തിൽ ഈ സമയം നമ്മളൊന്നും ഉപയോഗിക്കുന്നില്ല. ഈ 6 മണി മുതൽ 8 മണി വരെ നമ്മൾ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഈ 6 മണി മുതൽ 8 മണി വരെ എല്ലാ വിദ്യാർത്ഥികളും എൻ്റെ ഒരു അഭിപ്രായം അവർ അവരുടെ അക്കാദമിക് അല്ലാതെ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ഒരു 2-3 വർഷം പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ, അതൊരു പിന്നെ ഒരു നൃത്തം പഠിക്കുന്ന ഒരാളാണെങ്കിൽ 2 മണിക്കൂർ, അല്ലെങ്കിൽ ഒരു ചിത്രം വരക്കുന്ന ആളാണെങ്കിൽ 2 മണിക്കൂർ, ഒരു കരാട്ട പഠിക്കുന്ന ഒരാളാണെങ്കിൽ 2 മണിക്കൂർ, ഇത് ഒരു 5 വർഷമോ പ്രാക്ടീസ് ചെയ്യുന്ന അതിലവർ വിദഗ്ധരാണ്. ഈ സമയം അറിയാതെ കിട്ടുന്നൊരു സമയമാണ്. പക്ഷെ അത് സത്യത്തിൽ ആരും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സംഭവം. ഇവിടെയാലും ഗൾഫിൽ നമ്മൾ ഉറങ്ങി തീർത്തുകളും, അത് വിദേശ രാജ്യങ്ങളും മറ്റുള്ള ചൈനക്കാരുള്ള ഈ സമയം നന്നായിട്ട്.
ഉപയോഗിക്കുന്നത്. അവർ ഈ സമയത്ത് അവർ എന്തെങ്കിലും ഒന്ന് ചെയ്യും. ഇപ്പൊ 80 വയസ്സുള്ള ഒരാളാണെങ്കിലും അവരെന്ത് ചെയ്യുന്ന വെച്ചാല് അവർക്ക് ഇപ്പൊ കരാട്ടയിൽ ഗുംഫൂര് വലിയ ഫൈറ്റിംഗ് ഒന്നും ചെയ്യാനാവില്ല. പക്ഷെ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അവരായി ശാസ്ത്രീയമായിട്ട് തയ്ച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഭയങ്കര ഒരു സംഭവമാണ്. തയ്ച്ചി നല്ല എഫക്റ്റീവ് അല്ലേ? തയ്ച്ചി എന്ന് പറയുന്ന ഒരു ഭയങ്കര സംഭവമാണ്. സത്യത്തിൽ മൂവി മെഡിറ്റേഷൻ നമ്മളെ മാനസികമായിട്ടും അവർ അതൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യുക. അവർക്ക് അവരെന്ത് ചെയ്യും, 80 വയസ്സുള്ള അതുകൊണ്ടെന്ന് വെച്ചാൽ അവരെപ്പോഴും എന്താവും. പക്ഷെ ഈ സമയം നമ്മള് എന്തെങ്കിലും ഒരു വിദ്യാർത്ഥികൾ ആരെങ്കിലും ഒരു 6 മണി മുതൽ 8 മണി വരെ നമ്മൾ ആ സമയത്ത് 85% ആൾക്കാരും ഈ സമയം ഉപയോഗിക്കുന്നില്ല. ഇത് നമ്മൾ എന്തിനാ നമുക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയിൽ നമ്മൾ തിരഞ്ഞെടുത്താൽ നമുക്ക് അതിൽ എക്സ്പെർട്ട് ആവും. അതിലൊരു സംശയം. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളെ കൂടുതൽ ഈ മൊബൈലില് നമ്മളെ കൊറോണ വന്നപ്പോ തന്നെ ആരും പുറത്തിറങ്ങുന്നില്ല, വല്ല പ്രശ്നമുണ്ടോ? പക്ഷെ നമ്മളെ കുട്ടികളെ പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, അവര് എപ്പോഴും ഇങ്ങനെ കറങ്ങിയിട്ടും പുറത്തുമാണ് സമയം ചെലവഴിക്കുന്നത്. അത് കൂടുതൽ നമ്മളെ മലബാർ ഈ പ്രദേശങ്ങൾ കുറച്ച് അങ്ങോട്ട് അത്ര കുറവാണ് കുറച്ച് വിദ്യാർത്ഥികൾ അങ്ങനെ ഇറങ്ങല്. അപ്പൊ ഇവിടെ നമ്മൾ വെറുതെ നമ്മളെ സമയം അവന് ബോധം വരുവാന്ന് പറഞ്ഞാല് ഒരു ഇപ്പൊ ജോലി ഒന്നും കിട്ടാണ്ട് അല്ല എങ്ങനെ ഗൾഫിലൊക്കെ പോയി അപ്പൊ അവിടെ നിന്നും ഒന്നും കിട്ടാണ്ട് എവിടെയെങ്കിലും ഒരു കഷ്ടപ്പെട്ട് ജോലിയെല്ലാം കിട്ടുന്ന അപ്പൊ അത് ബോധം വരുമ്പോൾക്ക് ഈ സമയം കഴിഞ്ഞു അവന് നല്ലൊരു ടൈം ആയിരിക്കും. ഇപ്പൊ നമ്മളൊക്കെ അന്നൊക്കെ ഒരു അഡ്വൈസ് ചെയ്യാൻ ഒരാളുടെ ഏത് വഴിക്ക് പോവാന്നുള്ളത്. പിന്നെ അന്നൊക്കെ വെച്ചാൽ ഈ ദാരിദ്ര്യങ്ങൾ കൂടുതലല്ലേ, പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് കുട്ടികൾക്ക് ഒരുപാട് ചാൻസ്, പക്ഷെ അത് അവർ ഉപയോഗിക്കുന്നില്ല ഏറ്റവും വലിയ. പിന്നെ നമ്മളെ കുട്ടികൾ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ അവരെ സമയത്തിന്റെ ഒരു പ്രശ്നം. ഇപ്പൊ ഉദാഹരണത്തിന് വൈകുന്നേരം ട്യൂഷൻ ഉണ്ടാവും, 5-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വരെ ട്യൂഷൻ. ഇപ്പൊ അടുത്തൊരു ദിവസം ഉണ്ട്, ഒരു നീന്തൽ പഠിപ്പിക്കാൻ ഞങ്ങൾ ഓർക്ക ഒരു പരിപാടി ആസൂത്രണം ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു രക്ഷിതാവ് പറഞ്ഞതെന്ന് വെച്ചാൽ അവന് ട്യൂഷൻ ഉണ്ടായി 5-ാം ക്ലാസ്സിൽ ഒരു 10 ദിവസം. ഞാൻ അവരോട് പറഞ്ഞു ഇനി 10 ദിവസം പോയിട്ടില്ല, 5 മാർക്ക് കുറവേ ഉണ്ടാവും, വെള്ളത്തിലൂടെ ആള് തന്നെ പോകും. അത്രപോലെ നമ്മളൊരു അവയർനെസ് കുറവാണ്. നമ്മൾ എന്തോ ഈ കുട്ടികളൊക്കെ എന്തൊക്കെയോ ആവും എന്തെല്ലോ രക്ഷിതാക്കുമ്പോൾ വല്ലാതെ. ചില പി ടി എ മീറ്റിങ്ങിനൊക്കെ ഞാൻ പോകാറുണ്ട്, അപ്പൊ അതിലൊക്കെ നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടു. 5-ാം ക്ലാസ്സിലാറുള്ള കുട്ടികളെ ചില രക്ഷിതാക്കന്മാരൊക്കെ എന്റെ മോന് 2 മാർക്ക് കുറഞ്ഞു എന്നല്ല പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷനൊക്കെ അടിച്ചിട്ട് അങ്ങനെ ഇല്ല. അപ്പൊ എന്തോ ഒരു സംഭവം ലോകത്തിൽ അതുപോലെ അങ്ങനെ കുട്ടികളിങ്ങനെ അതോടുകൂടിയെന്ന് വെച്ചാൽ അവൻ അതേപോലെ അവൻ ഇല്ലാത്ത ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു മേഖലയിലാവുമ്പോ അവൻ അതായിത്തീരുവെന്നല്ലാതെ അതിലവൻ ശോഭിക്കൂല. ഇപ്പൊ ഒരു ഡോക്ടർ എങ്ങനെങ്കിലും പിടിച്ചൊരു ഡോക്ടറാണ്, പക്ഷെ ഒരു വിദഗ്ധ ഡോക്ടറാക്കൂല. നമ്മളെന്തോ പറയൂലേ, നനച്ച് വളർത്ത ചെടികളൊന്നും മന്മനമാവൂല. പക്ഷെ അതാ പറയുന്ന അവർക്ക് താല്പര്യമുള്ള ഒരു മേഖലയില് എല്ലാ രക്ഷിതാക്കളുടെയും ഏറ്റവും വലിയ പരാജയമാണ് കുട്ടികളെ തന്നെ ഇഷ്ടത്തിന് ഉപയോഗിക്കുക. അത് അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട്. ഇപ്പൊ പല കുട്ടികളെ ഇവര് എനിക്ക് തന്നെ അറിയാം, ഇപ്പൊ പല അതർ സ്റ്റേറ്റുകളൊക്കെ വലിയ പൈസ കൊടുത്ത് എഞ്ചിനീയറിംഗ് ഒക്കെ നിർബന്ധിച്ച് ചേർന്ന കുട്ടികൾ എനിക്ക് ജീവിതത്തെ പേരൊന്നും. അവര് ഇതിന് താല്പര്യമില്ലാതെ ഈ പൈസ കൊണ്ട് ഡ്രഗ്സ് അടിച്ചും അതുപോലെ യാതൊരു ഇതുമില്ലാത്ത അവരുടെ കരിയർ നശിപ്പിച്ച ചരിത്രം. ഇപ്പൊ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു ഫീൽഡ്. ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ വോളിബോൾ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഒരു ഇൻട്രസ്റ്റിംഗ് ഫീൽഡാണ്. അതെന്റെ ഒരു 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 അല്ല അന്നൊക്കെ ചോദിച്ചോട്ടെ, അന്ന് വൈകിട്ട് കോർട്ടിൽ എത്തിയിട്ടില്ലെങ്കിൽ കാലൊക്കെ തിരിക്കുമായിരുന്നു. അന്ന് അതല്ല ഏറ്റവും വലിയ രസം എന്ന് പറയാം, അന്നൊക്കെ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ കളിക്കാനൊന്നും പോകുന്ന വലിയ താല്പര്യം. എന്നാലും ബനിയനൊക്കെ അങ്ങ് വെച്ച് ഈ വടകരൊക്കെ വലിയ കളിക്കാർക്കുണ്ടോ, നമ്മൾ അബ്ബാസനെല്ലാം പോലത്തെ പ്രകാശനെല്ലാം പോലത്തെ. അപ്പൊ അന്നൊക്കെ പോയിട്ട് നിന്ന് എന്നിട്ട് നടന്ന് സൈക്കിളിനെടുത്ത് വന്ന് ഇന്ന് നമ്മളെ മോനോടല്ലോ എനിക്ക് റോട്ടർ വിളിച്ചു തരാ ഇന്ന് ക്യാമ്പിന് ഓടി വന്നാല് അവർ പോകൂല. അന്നതല്ല ഇപ്പൊ വടകര ഞാനൊക്കെ ഓർമ്മയുണ്ട്, ഞാൻ ആദ്യമായിട്ട് MRC രവിയാട്ടൻ്റെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു വടകര MRC പുതുപ്പണ്ണുള്ള ഇവിടെ ഇപ്പൊ മാവട്ടുറങ്ങൾ കണ്ടില്ലേ, ഇവിടുന്ന് വടകര വരെ 5:30 എണീച്ചിട്ട് നടന്നിട്ട് 1 മണിക്കൂറായിട്ട് 6:30 കോർട്ടിലെത്തും. എന്നിട്ട് 9 മണിക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടുന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ സ്കൂളില്ലാ സമയത്ത് എന്തിനാ നടന്ന് ഇങ്ങോട്ട് പോകും. അപ്പൊ അത്രേ താല്പര്യം. ഇന്നത്തെ ഏറ്റവും വലിയ രസം എന്താ പറയാ, ഇന്ന് കുട്ടികൾക്കല്ല താല്പര്യം, രക്ഷിതാക്കന്മാർക്ക. ഞാൻ അനുഭവപ്പെട്ടു, ഞാൻ ഇപ്പൊ ചില ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ഓട്ടോറിക്ഷ വിളിച്ച് അമ്മമാരുടെ കളി കഴിയുന്നവരിങ്ങനെ പണ്ട് അങ്ങനത്തെ ഒരു ചരിത്രം. അവരൊരു സ്റ്റേറ്റിൽ എത്തിയാൽ തന്നെ ഒരു കച്ചമാനായിരിക്കും എന്റെ മോനായി എത്തിയത്. തീർച്ചയായും അതുപോലെ തന്നെ പൊതുപ്രവർത്തനങ്ങളും വളരെ സജീവമാണ് സാമൂഹ്യ പ്രവർത്തനങ്ങളിലും എല്ലാം. എങ്ങനെയാണ് ഞാൻ അങ്ങനെ ഒരു സാമൂഹ്യ പ്രവർത്തനം ഒന്ന് എന്താ വെച്ചാൽ എല്ലാവരോടും ഞാൻ എന്താ വെച്ചാൽ എൻ്റെ അടുത്ത് ഒരാവശ്യമായിട്ട് വരുന്നതിലൂടെ പറ്റൂലെന്ന് പറയില്ല, ഏറ്റവും വലിയൊരു സംഭവം അതാണ്. നമ്മളിപ്പോൾ എന്തൊരു ആവശ്യത്തിന് വന്നാലും എന്നെ കൊണ്ട് ആ എന്ന് ഞാൻ നോക്കാന്ന് പറയും. അപ്പം അത്
പിന്നെ അതുകൊണ്ടാന്ന് വെച്ചാൽ എല്ലാ ഇങ്ങനത്തെ പരിപാടികൾ ആൾക്കാർ എന്നെയും കൂടി ഉൾപ്പെടുത്തും. അപ്പൊ ഞാനത് പലപ്പോഴും മാറി നിന്ന് കളിയാ. പക്ഷെ ഇപ്പൊ ഏട്ടന്റെ വീടാണത്, അവർക്കുണ്ട്. പക്ഷെ അവരെന്നെ അന്വേഷിച്ചിട്ടാ വരുവാ. അപ്പൊ ഏത് ഏത് പാർട്ടി ഏത് പാർട്ടി ആയാലും ഇവിടെ അത്ര ഉണ്ടെങ്കിൽ അവരെന്നെ സമീപിക്കേണ്ടത് എല്ലാവരും എന്റെ ഫ്രണ്ട്സുകളാണ്. അപ്പൊ ഞാനൊന്നിനും എന്താ വെച്ചാൽ പറ്റൂല അത് പറയില്ല. അതെന്റെ ഒരു ജീവിതത്തിന്റെ ഒരു പ്രശ്നമാണ്. ഇപ്പൊ ആരെങ്കിലും വന്നാലും ഇപ്പോ എന്നെ കൊണ്ട് ആകുന്ന സഹായങ്ങളെയും ചെയ്തതല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വലിയൊരു സാമൂഹ്യ പ്രവർത്തനം അങ്ങനെ ഒന്നുമില്ല. പക്ഷെ എല്ലാ മേഖലയിലും ഏത് ഒരാൾ എൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലും അതിന് ഞാൻ എന്തെങ്കിലും ഒരു 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 ശ്രമിക്കും, എല്ലാവരോടും പറയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതുകൊണ്ട് പിന്നെ എന്ന് വെച്ചാൽ ആൾക്കാർ നമ്മളെയും കൂടിയോ, അത് എന്ത് ഉണ്ടെങ്കിലും ആര് വീടാലും എല്ലാം മരിച്ചാലും എന്തെങ്കിലും ഒരു കമ്മിറ്റി ഉണ്ട് എൻ്റെ പേരും കൂടിയോ അതിൽ ഇട്ടേക്കും. അതെ, അങ്ങനെയാണ് അതിൽ വരുന്നത്. പിന്നെ നമ്മുടെ രണ്ടാമത് ഒരു കാര്യങ്ങൾ വോളിബോളിനെ പറ്റി പറയുന്നത് ഒരാളെ പേരും കൂടി ഇതിൽ പറയണം. അതേ കുറിച്ച് നമ്മുടെ വടകര ബ്ലോക്ക് പ്രസിഡന്റ് കോട്ടയ രാധാകൃഷ്ണൻ, കാരണം അദ്ദേഹം പിന്നെ വളരെ ഈ വോളിബോളിന് വേണ്ടി ചെയ്ത ഒരാളാണ്. എന്താ വെച്ചാൽ എനിക്ക് നന്നായിട്ട് അറിയാം, വടകര 3 വർഷം വടകര ബ്ലോക്ക് വോളി ഗ്രാമം പദ്ധതി എന്ന് പറയുന്ന ഒരു പരിപാടി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആഗ്രഹിക്കുകയും 3 വർഷം സ്ഥിരമായിട്ട് കോച്ചിങ് ആകുമ്പോൾ അതിൽ തന്നെ 2-3 കുട്ടികൾ ജില്ലാ തലത്തിലും മലപ്പുറത്തിൽ കളിച്ചിട്ടുണ്ട്. പിന്നെ മടപ്പള്ളി വെച്ച് നടന്നിട്ടുണ്ട്. പിന്നെ ഓർക്കാട്രി ഒരു വോളി അക്കാദമിക്ക് സ്ഥലമൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അച്യുതക്കുറുപ്പ് സ്മാരക വോളി നമ്മുടെ മുൻ ഇന്ത്യൻ കോച്ച്, പിന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരിതുണ്ട്. അതിൽ 25 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. എന്നെയും കൂടി അതിൽ ചേർത്തിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം ഈ ബ്ലോക്ക് പ്രസിഡന്റായ സമയത്ത് സ്പോർട്സിന് പിന്നെ ഒരു വളരെയധികം പ്രോത്സാഹനം നൽകിയ ഒരാളാണ്. അതുപോലെ വോളിബോൾ ഓർക്കാട്ടിലൊക്കെ ഇപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഈ നോട്ട് നിരോധനം വന്നു, ഈ പ്രാവശ്യം പിന്നെ പ്രളയം വന്നു, ഈ പ്രാവശ്യം നമ്മളെ പിന്നെ കൊറോണ വന്നു. അതുകൊണ്ട് ഈ 2 പ്രാവശ്യം നിന്ന് പോയതാണ്. അല്ലെങ്കിൽ എല്ലാ വെക്കേഷനിലും അദ്ദേഹം പിന്നെ ഈ വോളിബോൾ കോച്ചിങ് ക്യാമ്പ് നടത്തുന്ന ഒരാളാണ്. അപ്പൊ അതേ നമ്മള് ഈ വടകരന്റെ ഒരു പുതിയ ഇത് പറഞ്ഞിട്ടില്ലാത്തൊരു നീതി കേടാവുന്നുള്ളതാണ്. തീർച്ചയായും. അപ്പൊ അത് അങ്ങനത്തെ അല്ല, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിവുള്ള താല്പര്യമുള്ള ഇഷ്ടംപോലെ വടകരയിലുണ്ട്. പക്ഷെ അതില് ഞാൻ ഒരു പൊളിറ്റീഷ്യൻ ആയിട്ട് പറയുന്നല്ല, വോളിബോൾ രംഗത്ത് അദ്ദേഹം വളരെയധികം താല്പര്യം എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ 1-2 കുട്ടികൾക്ക് ഇപ്പോ നമ്മളാ ക്യാമ്പിൽ തന്നെയുള്ള 2 പെൺകുട്ടികൾക്ക് അദ്ദേഹത്തിന്റെ വോളി ഗ്രാമം പദ്ധതിയിൽ വന്ന പെൺകുട്ടികൾക്ക് സ്പോർട്സ് ഹോസ്റ്റൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിന്റെ കൺവീനർ നമ്മളെ ഇന്ത്യൻ കോച്ച് സേതു മാധവ സാറാണ്. പിന്നെ മുൻ കേരള പോലീസ് സാറ് ഞാറലാട്ട് രവിയാട്ടെ, പിന്നെ ഞാനുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ കുറെ വോളിബോളായിട്ട് ബന്ധപ്പെട്ട് അത് എന്തായാലും ആ പ്രവർത്തനം ഒരു നന്നായി പോകുന്നതന്നെയാണ് അഭിപ്രായം. ഇപ്പൊ ഈ കൊറോണ കാലം ആയതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല താല്പര്യമുണ്ട്. അപ്പൊ അതൊരു ഒരു മുതൽക്കൂട്ടാവുന്ന സംസ്ഥാന വോളിയില് സംഘാടക എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചെയ്തു തീർക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? സത്യം ഞാനത് തുറന്ന് പറയുന്നത് എന്താ, സത്യത്തിൽ എനിക്ക് സംസ്ഥാന വോളിബോൾ അസോസിയേഷൻ കോച്ചിങ് കമ്മിറ്റിയിൽ നിന്നിട്ട് ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല. എന്റെ മനസ്സിൽ ഉദ്ദേശിച്ച ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല. പക്ഷെ എല്ലാ ഒന്നെന്ന് പറഞ്ഞാല് നമ്മളെ ആ അസോസിയേഷനിൽ പിന്നെ പരിധികളുണ്ട് നമുക്ക്. പിന്നെ ഞാനൊരു 2-3 സംഭവങ്ങൾ എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഒന്നെന്ന് വെച്ചാല് നമ്മുടെ എല്ലാ സ്കൂളുകളിലും വടകര താലൂക്കുകളിലെ സ്കൂളുകളിൽ ഒരു കോച്ചിങ് സെൻറ്റർ, ഒരു കോച്ചിങ് ഒരു ഒരു വോളിബോൾ എല്ലാ സ്കൂളും ഒന്ന് പരിചയപ്പെടുത്താന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഒരു 5-10 സ്കൂളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞാൻ ഗൾഫിലാണ്, ബിസിനസ്സാണ്. അപ്പോൾ ഞാനൊരു 6 മാസം കഴിഞ്ഞ് അങ്ങ് പോകും, അധികം നിൽക്കില്ല. അപ്പോൾ അത് പറ്റിയിട്ടില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ സംസ്ഥാന വോളിബോൾ അസോസിയേഷൻ്റെ കോച്ചിങ് കമ്മിറ്റി നല്ല പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൽ ബിജോയാവു നേതൃത്വത്തിലും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അവർക്കൊക്കെ പരിധികളുണ്ടല്ലോ. പക്ഷെ ഞാൻ എന്റെ മനസ്സ് കണ്ട കാര്യങ്ങള് ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നല്ലൊരു വോളിബോൾ പ്രേമി, വോളിയെ മനസ്സ് കൊണ്ട് എന്തുകൊണ്ടും മറ്റുള്ള ഗെയിമിൽ നിന്ന് ഈ വോളി ഈ കാലങ്ങളിൽ കുറച്ച് പുറകിലോട്ട് വരുന്നതായി തോന്നുന്നുണ്ടോ? മറ്റുള്ള ഗെയിമിൽ ബെനിഫിറ്റ് ഉള്ളതുകൊണ്ടോ അത് എന്താണെന്ന് അറിയില്ല. നമ്മുടെ മീഡിയ അത് സത്യമാണ്. രണ്ടാമെന്ന് വെച്ചാൽ ഇതിലൊരു മീഡിയന്റെ ഒരു കവറേജ് വോളിബോളിൽ കുറവാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ക്രിക്കറ്റ് ഉണ്ടെങ്കിൽ ഒരു ഫുട്ബോളിന്റെ അര പേജ് ഉണ്ടാവും. പിന്നെ അതിന് അവരെ പറ്റു കാര്യമില്ല, അതിൽ അവർക്ക് പരസ്യം ഉണ്ടാവും, ഒരു സ്റ്റാർ ഉണ്ട്. ഇപ്പൊ ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ വടകര വരുന്നതും ഒരു ഇന്ത്യൻ വോളിബോൾ ടീം ക്യാപ്റ്റൻ ഇപ്പോൾ വടകര വരുന്നതായിട്ട് നിങ്ങളാച്ചു. ഒരു ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ വന്നാൽ വടകര മുഴുവൻ ബ്ലോക്കായി പോകും. ഒരു ഇന്ത്യൻ വോളിബോൾ ടീമിന്റെ ക്യാപ്റ്റൻ വന്നാൽ 10 കാര്യങ്ങൾ കൂടി ആയിരിക്കും അറിഞ്ഞുകൂടാത്തത്. അതൊരു മീഡിയ. പക്ഷേ ഇപ്പൊ കുറച്ചും കൂടിയും എന്താ വെച്ചാൽ ഈ പിന്നെ നമ്മളെ സോഷ്യൽ മീഡിയ ഒക്കെ വന്നുകൊണ്ട് ഇവരൊക്കെ അറിയുന്നുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും വലിയ സങ്കടം തന്നെയാൽ പഴയകാല കളിക്കാർ അവരെയൊക്കെ എത്രയോ അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ട്. ഇപ്പോഴും നിങ്ങളറിയാം 1986 പിന്നെ സോൾ ഏഷ്യാഡിൽ പിന്നെ വെങ്കലമെടം നേടിയിട്ട് അതിന്റെ ക്യാപ്റ്റൻ സിറിൽ സിവള്ളൂർ ഇപ്പോ എത്ര ആൾക്കാർ അറിയാം? അറിയില്ല.
ആർക്കും അറിയാം. ഇപ്പൊ നമ്മള് ഇപ്പൊ പറയുന്ന ഇപ്പൊ കുറച്ച് വോളിബോൾ ഫേമസ് ആയ ഒരാൾ എന്ന് പറയുന്നത് ജിമ്മി ജോർജ്. അപ്പൊ ജിമ്മി ജോർജ് അദ്ദേഹം കുറച്ച് ഫേമസ് ആയി, ബാക്കി ഒരുപാട് കളിക്കാരുണ്ടായിരുന്നു. ഇപ്പൊ അബ്ദുൾ റസാഖ് ഇപ്പൊ 1981 കോമൺവെൽത്തിൽ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആയിട്ട് കിട്ടി, അതുപോലെ ഉദയകുമാർ. അപ്പൊ അവർ ആ കാലത്ത് വോളിബോളിന്റെ ആൾക്കാരല്ലാത്ത വേറെ ആൾക്കാരൊന്നും അറിഞ്ഞൂടാ. നമ്മളെ വടകര തന്നെ നിങ്ങൾ ആലോചിച്ചു, അബ്ദുറഹിമാൻ എന്ന് പറയുന്ന ഒരു പ്ലെയറെ പറ്റി ഒരു ടൂർണമെന്റ് എങ്കിലും അദ്ദേഹത്തിന്റെ പേരിൽ എവിടെയെങ്കിലും നടത്തുന്ന നിങ്ങൾ കണ്ടിട്ടില്ല? ഒരു അബ്ദുറഹിമാൻ തന്നെ കട്ടൂർ അബ്ദുറഹിമാൻ പറയുന്നത് അതുപോലെ കളത്തിലെ മൂന്നാട്ട്, അയൺ ഫിംഗർ എന്നെല്ലാം പറഞ്ഞാൽ കളത്തിലെ മൂന്നാട്ടിനെ എന്നാൽ കുറച്ചുകൂടി ആൾക്കാരൊക്കെ വടകരയിലുള്ളതുകൊണ്ട് അറിയുന്നുണ്ട്. അതുപോലെ ഇരിങ്ങനെ പപ്പം തന്നെ പറയുന്ന പഴയ അച്ചുവാഷ അടച്ചു വെച്ചാൽ അവർ പറയുന്നതല്ലാണ്ട് ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുന്ന തന്നെ അറിയില്ല. കാരണം അവരെ പേരിലൊരു കളികളോ അല്ല അവരെ പേരിലൊരു ക്ലബ്ബോ അവരെ പേരിലൊന്നും നടക്കുന്നില്ല. എന്തിന് ഇന്ത്യ പോയ അച്ചുക്കുറുപ്പ് തന്നെ മരിച്ചാൽ എനിക്ക് നേരിട്ട് അനുഭവം. വെള്ളിയാളങ്ങര അദ്ദേഹത്തിന്റെ ബോഡി കൊണ്ടപ്പോൾ അവിടുത്തെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട് ഇത്രയും വലിയ കോച്ച് ഇവിടുത്തെ തന്നെയാണോ? അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മൂന്ന് പറയുന്ന അപ്പുറമുള്ള ആൾ പോലും ചോദിക്കുന്ന ഇന്ത്യൻ ഈ കോച്ച് ഈ പുരയിലുള്ള ആളാണോ? അതുപോലെ ആളൊക്കെ അറിയില്ല. ഞാൻ എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറയാനുള്ള എന്താന്ന് വെച്ചാല് ഈ വോളിബോള് മാത്രമല്ല, നിങ്ങളെ നിങ്ങളെ കുട്ടികളെ വൈകുന്നേരം ഒന്ന് കളിക്കാൻ വിടണം. ഒരു 5 മണിക്കോരൊന്ന് കളിച്ചിട്ടെല്ലാം വരട്ടെ, 6-7 മണിക്ക് ആ പഠിപ്പിനി പോയാലും പ്രശ്നമില്ല. കാരണം എന്താ പറയുക, ഇപ്പോൾ ഒരു പഠനം കണ്ടെത്തിയിട്ട് അവർ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അങ്ങനെയാണ് അവർ കണ്ടെത്തിയൊരു നിയമനം വളരെ ഒരു ചിന്തിക്കേണ്ട. അവർ പറഞ്ഞ രാത്രി 10 മണിക്ക് ശേഷം ഈ മൊബൈൽ കൊണ്ട് കളിക്കുന്ന കുട്ടികളെ ഇവരൊരു പഠന വിധേയമാക്കിയേക്കും. അവർ വൈകുന്നേരം ഒന്നും കളിക്കാത്ത കുട്ടികളാണ്, അപ്പോൾ അവർക്ക് ഉറക്ക് വരില്ല. അപ്പോൾ വൈകുന്നേരം അവർ നല്ലോണം ചാടി കളിച്ച് ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്ത് അവർ പഠിച്ചൊരു 9:30 നമ്മൾക്ക് അവനോട് ഉറങ്ങിപ്പോവും. ഒന്നും കളിക്കാത്ത കുട്ടികൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 12-1 വരെ മൊബൈലുണ്ട്. അപ്പോൾ എനിക്ക് ഈ പ്രേക്ഷകരോട് പറയാറില്ലേ എൻ്റെ ഒരു ഇത്, നിങ്ങൾ നിങ്ങളെ മക്കളെ എന്തെങ്കിലും കളിക്കാൻ വൈകുന്നേരം വിടണം. ഏതായാലും ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിൽ അതിയായ നന്ദിയുണ്ട്. താങ്കളുടെ സ്വപ്നം സാക്ഷാത്കരിക്കട്ടെ എന്ന് പറയും, വലിയൊരു തലമുറ വോളിബോളിന് വേണ്ടി ഉണ്ടാകട്ടെ, ഈ വടകര ഇന്ന് ഉയർത്തെഴുന്നേൽക്കട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു. ഈ പ്രോഗ്രാമിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. നമ്മുടെ GSV FB യൂട്യൂബിലും ഈ പ്രോഗ്രാം കാണാവുന്നതാണ്. നിങ്ങളുടെ ലൈക്കുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ ഞങ്ങൾ തേടും. നന്ദി, നമസ്കാരം.